ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. സിബിഐയുടെ വജ്രജൂബിലി ആഘോഷങ്ങൾ നാളെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. G20 ഷെർപ്പ സമ്മേളനത്തിന് ഇന്ന് കുമരകത്ത് സമാപനം. G20 രണ്ടാമത് ഊർജ്ജ പരിവർത്തന പ്രവർത്തക സമിതി യോഗത്തിന് ഗുജറാത്തിൽ തുടക്കമായി. സംസ്ഥാനത്തെ വന അതിർത്തികളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലക്ഷ്യമിട്ടുള്ള വന സൗഹൃദ സദസ്സിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കം കുറിച്ചു. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് ഓശാന ഞായർ. ഇന്ന് ലോക ഓട്ടിസം അവബോധ ദിനം. IPL ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെയും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുംബൈ ഇന്ത്യൻസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾ നാളെ ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലും CBIയിലെ മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥർക്കുള്ള സ്വർണ മെഡലും പ്രധാനമന്ത്രി സമ്മാനിക്കും. ഷില്ലോങ്, പൂനെ, നാഗ്പൂർ എന്നിവിടങ്ങളിൽ CBIയുടെ പുതിയ ഓഫീസ് സമുച്ചയങ്ങളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. CBIയുടെ ട്വിറ്റർ ഹാൻഡിലും അദ്ദേഹം പുറത്തിറക്കും. കുമരകത്ത് നടന്നുവരുന്ന G20 ഷെർപ്പാതല സമ്മേളനം ഇന്ന് സമാപിക്കും. ഓണാഘോഷവും ജലയാത്രയും അവസാന ദിവസത്തേക്കായി പ്രതിനിധികൾക്ക് ഒരുക്കിയിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം മുഖ്യ ചർച്ചാ വിഷയമായ G20 ഷെർപ്പാതല സമ്മേളനത്തിൽ ഹരിത വികസനത്തിന്റെയും ഊർജ്ജ സംരക്ഷണത്തിന്റെയും പ്രാധാന്യവും അതിനുള്ള പ്രായോഗിക മാർഗങ്ങളും സജീവമായി ചർച്ച ചെയ്യപ്പെട്ടു. സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന G20 ഉച്ചകോടിക്കുള്ള അടിസ്ഥാന നയരേഖ തയ്യാറാക്കുന്നതിനുള്ള G20 ഷെർപ്പാതല യോഗത്തിൽ ഇന്ത്യയുടെ ഷെർപ്പ അമിതാഭ് കാന്ത് അധ്യക്ഷത വഹിക്കുന്നു. ഈ മാസം 6 മുതൽ 9 വരെ G20 വികസന പ്രവർത്തക സമിതി യോഗവും കുമരകത്ത് നടക്കും. ഇന്ത്യയുടെ G20 അധ്യക്ഷതയ്ക്ക് കീഴിൽ നടക്കുന്ന രണ്ടാമത് ഊർജ്ജ പരിവർത്തന പ്രവർത്തക സമിതി യോഗത്തിന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമായി. 3 ദിവസം നീണ്ടു നിൽക്കുന്ന യോഗത്തിൽ G20 അംഗരാജ്യങ്ങൾ, ക്ഷണിക്കപ്പെട്ട രാജ്യങ്ങൾ, അന്താരാഷ്ട്ര സംഘടനകൾ എന്നിവയിൽ നിന്നായി 100-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. പ്രവർത്തക സമിതിയുടെ ആദ്യ യോഗം ഫെബ്രുവരിയിൽ ബംഗളൂരുവിൽ ചേർന്നിരുന്നു. സംസ്ഥാനത്തെ വന അതിർത്തികൾ പങ്കിടുന്ന പ്രദേശങ്ങളിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന വന സൗഹൃദ സദസ്സിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വയനാട് മാനന്തവാടി സെന്റ് പാട്രിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ ഫലമായുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ നിരവധി പരിപാടികളാണ് നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നാശോന്മുഖമായ വനങ്ങളും ആവാസ വ്യവസ്ഥകളും പുനഃസ്ഥാപിക്കേണ്ടതായുണ്ട്. ബഫർ സോൺ വിഷയത്തിൽ ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങൾ ഒഴിവാക്കണമെന്ന നിലപാടിൽ സർക്കാർ ഉറച്ചുനിന്നുവെന്നും ആ നിലപാട് സംരക്ഷിച്ച് കിട്ടുന്നതിന് ശക്തമായ നടപടികൾ കൈക്കൊണ്ടുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 51 നിയമസഭാ മണ്ഡലങ്ങളിലെ 223 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് വന സൗഹൃദ സദസ്സ് സംഘടിപ്പിക്കുന്നത്. പരിപാടി April 28 തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട് സമാപിക്കും. വിവിധ ഓഫീസുകളിൽ ലഭിച്ച പരാതികൾ പരിഹരിക്കൽ, മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കൽ, വനം വകുപ്പിന്റെ പദ്ധതികൾ സംബന്ധിച്ച് വിശദീകരണം നൽകൽ എന്നിവ വന സൗഹൃദ സദസ്സിൽ നടക്കും. വനം വകുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും നഷ്ടപരിഹാരം നൽകുന്നതിലെ കുടിശ്ശികകൾ തീർപ്പാക്കുന്നതിൽ നടപടി കൈക്കൊള്ളാനും വന സൗഹൃദ സദസ്സിലൂടെ സാധ്യമാകുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. വയനാട് വന സൌഹൃദ സദസ്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവികളുടെ ആക്രമണം മൂലം ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ട്. കർഷക ജനതയെ മനസ്സിലാക്കാതെയുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയുടെ കീഴിലുള്ള പയ്യന്നൂർ ഫിഷറീസ് കോളേജിന്റെ ഉദ്ഘാടനം നാളെ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മത്സ്യകൃഷി രംഗത്ത് മലബാറിന്റെ പിന്നാക്കാവസ്ഥയ്ക്ക് കോളേജ് വലിയ അളവിൽ പരിഹാരമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കഴിഞ്ഞ വർഷം June 1 ഫിഷറീസ് കോളേജിന് ഭരണാനുമതി ലഭിക്കുന്നത്. ബാച്ചലർ ഓഫ് ഫിഷറീസ് സയൻസ് കോഴ്സിന് 40 സീറ്റുകളാണ് കോളേജിന് അനുവദിച്ചത്. പയ്യന്നൂരിൽ ടെമ്പിൾ റോഡിൽ 20,000 ചതുരശ്ര അടിയിലുള്ള വാടക കെട്ടിടത്തിലാണ് കോളേജ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പയ്യന്നൂർ നഗരസഭയിലെ കോറോം വില്ലേജിൽ 12.5 ഏക്കർ സ്ഥലം കോളേജ് കെട്ടിടത്തിനായി ഗവൺമെന്റ് കണ്ടെത്തിയിട്ടുണ്ട്. കെട്ടിട നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ക്ലാസുകൾ താൽക്കാലിക വാടക കെട്ടിടത്തിൽ നടക്കും. കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയുടെ കീഴിലെ സംസ്ഥാനത്തെ രണ്ടാമത്തെ ഫിഷറീസ് കോളേജാണ് പയ്യന്നൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. കേരളം വിവിധ മേഖലകളിൽ പുരോഗതി കൈവരിച്ച് മുന്നോട്ടു നീങ്ങുമ്പോഴും മാലിന്യ സംസ്കരണം കേരളം നേരിടുന്ന പ്രധാന പ്രശ്നമായി നിലനിൽക്കുകയാണെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു.
2020-21 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപ ചെലവഴിച്ച് കക്കാട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള പൊതുബോധം സ്കൂളിൽ നിന്ന് തുടങ്ങണം. പ്രീ പ്രൈമറി തലം മുതൽ കുട്ടികളിൽ മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള പൊതുബോധം വളർത്തിയെടുക്കാൻ അധ്യാപകർ ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുന്നു. സംസ്ഥാനത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക തിരുകർമ്മങ്ങൾ നടന്നു. കുരുത്തോലകളുമായി വിശ്വാസി സമൂഹം നഗരവീഥികളിലും ദേവാലയങ്ങളിലും പ്രാർത്ഥന നടത്തി. എറണാകുളം സെന്റ് തോമസ് മൌണ്ടിൽ നടന്ന ചടങ്ങുകൾക്ക് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നേതൃത്വം നൽകി. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് ജെ നെറ്റോയുടെ നേതൃത്വത്തിൽ പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിലെ കർമ്മങ്ങൾ നടന്നു. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിലെ ഓശാന ആചരണത്തിന് കർദിനാൾ മാർ ക്ലിമീസ് ബാവയാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. വയനാട് കണിയാരം കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന ചടങ്ങുകൾക്ക് മാനന്തവാടി രൂപത ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം നേതൃത്വം നൽകി. ഇന്ന് ലോക ഓട്ടിസം അവബോധ ദിനം. ഓട്ടിസം ബാധിച്ച വ്യക്തികളുടെ ജീവിതത്തെ ശാക്തീകരിക്കുന്നതിനും പരിവർത്തനം ചെയ്യുന്നതിനും ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് കഴിയുമെന്ന് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഓട്ടിസം ബാധിതരായവർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും തങ്ങളുടേതായ സംഭാവന നൽകുന്നതിനുമുള്ള അവസരങ്ങൾ നൽകിക്കൊണ്ട് അവരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവരാൻ നാം പ്രതിജ്ഞാബദ്ധരാകണമെന്നും കേന്ദ്ര സഹമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. ഓട്ടിസം അവബോധ ദിനത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ വേദിയിൽ സ്വന്തം കവിത പ്രദർശിപ്പിക്കാൻ അവസരം ലഭിച്ച കൊച്ചിയിൽ നിന്നുള്ള ഷെറിനെ അദ്ദേഹം അഭിനന്ദിച്ചു. ശബരിമലയിലെ പൈങ്കുനി ഉത്രം ഉത്സവവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുടെ നടത്തിപ്പിനായി അമ്പലപ്പുഴ സംഘം നാളെ പുറപ്പെടും. സംഘാംഗങ്ങൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തി അത്താഴപൂജയ്ക്ക് ശേഷം കെട്ടുനിറച്ച് സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ യാത്ര തിരിക്കും. ശബരിമല സന്നിധാനത്ത് നടക്കുന്ന മഹാനിവേദ്യമാണ് അമ്പലപ്പുഴ സംഘത്തിന്റെ പ്രധാന ചടങ്ങ്. സ്വാമിമാർ ഇരുമുടിക്കെട്ടിൽ കരുതുന്ന കാരയെള്ള്, ശർക്കര, നെയ്യ്, തേൻ, കൽക്കണ്ടം, മുന്തിരി എന്നിവ കൊണ്ട് തയ്യാറാക്കുന്ന എള്ളുപായസമാണ് ദേവന് നിവേദിക്കുന്നത്. സന്നിധാനത്ത് നിന്ന് ആറാട്ടിനൊപ്പം സംഘം മലയിറങ്ങും. സംസ്ഥാനത്ത് കോവിഡിൽ നേരിയ വർധനവുണ്ടായ സാഹചര്യത്തിൽ പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളുമായി ആരോഗ്യവകുപ്പ്. സർക്കാർ, സ്വകാര്യ ആശുപത്രികൾ കോവിഡ് രോഗികളെ ചികിത്സിക്കാൻ പ്രത്യേകമായി കിടക്കകൾ സജ്ജമാക്കണമെന്നും മറ്റ് രോഗങ്ങളുള്ളവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചാൽ അതേ ആശുപത്രിയിൽ തന്നെ ചികിത്സ ഉറപ്പു വരുത്തേണ്ടതാണെന്നും നിർദ്ദേശം നൽകി. പാലക്കാട് ജില്ലയിൽ അധിക നെല്ല് സംഭരണത്തിന് അനുമതി നൽകി ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഉത്തരവിറക്കി. സംസ്ഥാന കൃഷി ഡയറക്ടറേറ്റിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ജില്ലയിൽ നെല്ലിന്റെ വിളവ് ഏക്കറിന് 2200 കിലോയിൽ കൂടുതലായാലും കൃഷി ഓഫീസറുടെ സാക്ഷ്യപത്രമുണ്ടെങ്കിൽ സംഭരിക്കാനാണ് സപ്ലൈകോ തീരുമാനം. അധിക നെല്ല് സംഭരണത്തിന് അതത് പാടി സംഭരണ അസിസ്റ്റന്റിന്റെ രേഖാമൂലമുള്ള ഡാറ്റ അടിസ്ഥാനത്തിലായിരിക്കും കൃഷി ഓഫീസർ പെർമിറ്റ് അനുവദിക്കുക. വിളവെടുപ്പിന് ശേഷം കർഷകരുടെ കളങ്ങളിലും വീടുകളിലും സൂക്ഷിച്ചിട്ടുള്ള നെല്ല് പരിശോധിച്ചായിരിക്കും സംഭരണ അസിസ്റ്റന്റുമാർ ഉൽപാദനത്തിന്റെ കണക്ക് ശേഖരിക്കുക. ഈ സീസണിൽ ജില്ലയിൽ നിന്ന് ഇതുവരെ 1.42 ലക്ഷം മെട്രിക് ടൺ നെല്ല് സംഭരിച്ചിട്ടുണ്ട്. സംഭരണ വിലയായി 400 കോടിയോളം രൂപ കർഷകർക്ക് ലഭിക്കാനുണ്ട്. മാർച്ച് 31 വരെ റെസിപ്റ്റ് ലഭിച്ചവർക്ക് ഏപ്രിൽ ആദ്യവാരം തുക നൽകുമെന്ന് മന്ത്രി ജി ആർ അനിൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. തൃശൂരിൽ നിന്നുള്ള വേളാങ്കണ്ണി തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ബസ് മറിഞ്ഞ് 4 പേർ മരിച്ചു, 38 പേർക്ക് പരിക്കേറ്റു. ഉല്ലൂരിൽ നിന്നും വേളാങ്കണ്ണിക്ക് പോയ മോർണിംഗ് സ്റ്റാർ ബസ്സാണ് തമിഴ്നാട് തഞ്ചാവൂർ ഓറത്തുനാടിന് സമീപം മറിഞ്ഞത്. ബസ്സിൽ ഏകദേശം 50-ലധികം യാത്രക്കാരുണ്ടായിരുന്നു. നാഗപട്ടണം മന്നാർഗുടിയിൽ വളവ് തിരിയുന്നതിനിടെ ബസ് മറിയുകയായിരുന്നു. IPL ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 നടക്കുന്ന 2 മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. മാഡ്രിഡ് മാസ്റ്റേഴ്സ് ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം PV സിന്ധു ഇന്തോനേഷ്യയുടെ ഗ്രിഗോറിയ മരിസ്ക ടുഞ്ചിങ്ങിനെ നേരിടും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് മത്സരം. ഇന്നലെ നടന്ന സെമിയിൽ സിംഗപ്പൂരിന്റെ യോ ജിയ മിന്നിനെ തോൽപ്പിച്ചാണ് സിന്ധു ഫൈനലിൽ പ്രവേശിച്ചത്. രാജ്യത്തെ പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബുകൾ അണിനിരക്കുന്ന സൂപ്പർ കപ്പ് ക്ലബ് ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങൾക്ക് നാളെ മഞ്ചേരിയിൽ തുടക്കമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. CBIയുടെ വജ്രജൂബിലി ആഘോഷങ്ങൾ നാളെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. G20 ഷെർപ്പ സമ്മേളനത്തിന് ഇന്ന് കുമരകത്ത് സമാപനം. G20യുടെ 2nd ഊർജ്ജ പരിവർത്തന പ്രവർത്തക സമിതി യോഗത്തിന് ഗുജറാത്തിൽ തുടക്കമായി. സംസ്ഥാനത്തെ വന അതിർത്തികളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലക്ഷ്യമിട്ടുള്ള വന സൌഹൃദ സദസ്സിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കം കുറിച്ചു. വിശുദ്ധ വാരാചരണത്തിന് തുടക്കമിട്ട് ഇന്ന് ഓശാന ഞായർ. ഇന്ന് ലോക ഓട്ടിസം അവബോധ ദിനം. IPLൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെയും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുംബൈ ഇന്ത്യൻസിനെയും നേരിടും.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.